ഹലോ ഫ്രണ്ട്സ്, ഇന്ത്യയിലെ മുൻനിര ഇ കൊമേഴ്സ് കമ്പനികളിലൊന്നാണ് ഫ്ലിപ്കാർട്ട്. ഫ്ലിപ്കാർട്ടിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ നിങ്ങളെല്ലാവരും ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടാവും, വാങ്ങി ഉപയോഗിക്കുന്നുണ്ടാവും, ഇതെല്ലാം ചെയ്യുന്നുണ്ടാവും. ഈ ഫ്ലിപ്കാർട്ടിൽ നിന്നും നമുക്ക് വരുമാനമുണ്ടാക്കാൻ പറ്റുന്ന ഒരു പുതിയ മാർഗം അവരിപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് ഷോപ്സി. എന്താണ് ഷോപ്സി? ഇതിനെപ്പറ്റിയും ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്തും സെയിൽ ചെയ്തിട്ടും നമുക്ക് വരുമാനമുണ്ടാക്കാം എന്നതിനെ പറ്റിയുള്ള വിവരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെ സ്വന്തം ഓൺലൈൻ ബിസിനസ് പ്ലാറ്റ്ഫോമാണ് ഷോപ്സി. നമ്മളാദ്യം പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഷോപ്സി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മളിപ്പം ഷോപ്സി നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്, മുകളിൽ തന്നെ ഷോപ്സി കണ്ടു എന്ന് നമുക്ക് ഇത് ഓപ്പണായി. ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പ് ബൈ ഫ്ലിപ്കാർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്, ഷോപ്സിയുടെ അവിടെ കൊടുത്ത് കണ്ടില്ലേ. ഇതിൻ്റെ റിവ്യൂസൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം, നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് ഈ ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് ശരിക്കും ഇതിൻ്റെ പ്രവർത്തനം നമ്മൾ മീഷോയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. മീഷോൻ്റെയൊക്കെ ഒരു പ്രവർത്തന രീതി തന്നെയാണ് ഇതിനുള്ളത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും നമുക്കൊരു എടുത്ത് പറയേണ്ടത് ഫ്ലിപ്കാർട്ടിൻ്റെ പ്രൊഡക്റ്റുകൾ തന്നെ, അത് ഫ്ലിപ്കാർട്ട് തന്നെയാണ് ഇത്. ഫ്ലിപ്കാർട്ടിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും തന്നെ നമുക്ക് ഷോപ്സിയിലും കിട്ടും. അതായത് ഇപ്പോഴത്തെ നമ്മുടെ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവർ കൊണ്ടുവന്നൊരു ഓൺലൈൻ ബിസിനസ് പ്ലാറ്റ്ഫോമാണിത്. നിങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ ഫാമിലി സർക്കിളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു മാസം ഒരു മോശമില്ലാത്തൊരു എമൗണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ വേണ്ടി ഇതിലൂടെ കഴിയും. ഇപ്പം എന്തായാലും എല്ലാവരും വീടുകളിൽ വെറുതെ ഇരിക്കുന്നൊരു സമയമാണല്ലോ, അപ്പോൾ ഇങ്ങനെയുള്ള മാർഗങ്ങളിലൂടെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ പൈസകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അത്രത്തോളം ഈ ഒരു കൊറോണ സമയത്തും ഭാവിയിലേക്കും നമുക്ക് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും അത്. നമ്മുടെ ഷോപ്സി ആപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് അവർ കാണിക്കുന്നുണ്ട്. ഇതെങ്ങനെ സൈൻ ഇൻ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇത് സൈൻ ഇൻ ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം നിങ്ങളെല്ലാവരും ഫ്ലിപ്കാർട്ട് ഉപയോഗിക്കുന്നവരായിരിക്കും. നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ ഫ്ലിപ്കാർട്ടിൻ്റെ ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐഡി ഉപയോഗിച്ച് തന്നെ ഇത് നമുക്ക് രജിസ്റ്റർ ചെയ്യാനും സൈൻ ഇൻ ചെയ്യാനും പറ്റും. ഞാനിപ്പം എൻ്റെ ഞാൻ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫ്ലിപ്കാർട്ടിൻ്റെ അതേ ഫോൺ നമ്പർ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇനി ഇതിൻ്റെ ഞാൻ കണ്ടിന്യൂ കൊടുത്തു. കണ്ടിന്യൂ കൊടുത്ത ശേഷം എൻ്റെ ഒ ടി പി വരണം. ഒ ടി പി വന്നു കഴിഞ്ഞാൽ നമ്മളത് ഒ ടി പി നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തത് കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കുക. കണ്ടില്ലേ, അതിൻ്റെ പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ഇത് ശരിക്കും നമ്മളിപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലിപ്കാർട്ടിൻ്റെ ഫോൺ നമ്പരോ അല്ലെങ്കിൽ മെയിൽ ഐ ഡി വെച്ചിട്ടാണ് നമ്മൾ ഷോപ്സി നമ്മൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്മുടെ മെയിൻ ഫ്ലിപ്കാർട്ട് അക്കൗണ്ടോട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവും. നമ്മളതിൽ കൊടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട്സും കാര്യങ്ങളും അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നമ്മുടെ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതുമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവർ കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് എല്ലാ പ്രൊഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും അതേ ഓഫറുകളോട് കൂടി തന്നെയാണ് നമുക്ക് ഷോപ്സിയിൽ നമുക്ക് ലഭിക്കുന്നത്. ഷോപ്സിയിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഫേസ്ബുക്കിലേക്കും എങ്ങനെ ഷെയർ ചെയ്യാം, അതിലൂടെ നമുക്ക് എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാം എന്നതിനെ പറ്റി നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് കണ്ടില്ലേ, വുമൻസ് ഫാഷൻസ്, മെൻസ് ഫാഷൻസ്, മൊബൈൽ എല്ലാ കാറ്റഗറിയും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. നമുക്ക് നല്ലൊരു ഫ്രിഡ്ജ് നമുക്ക് സെലക്ട് ചെയ്യാം. അല്ലേ, അപ്പോൾ ഇത് 12,740 രൂപയാണ് ഈ ഫ്രിഡ്ജിൻ്റെ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടുന്ന റേറ്റ്. അതിന് എല്ലാ ഓഫറുകളും കഴിച്ചിട്ടുള്ള റേറ്റാണ് ഇത്. നമുക്ക് കിട്ടുന്ന, നമ്മൾ സ്വന്തമായി വാങ്ങിക്കുകയോ മറ്റൊരാൾക്ക് വാങ്ങിച്ചു കൊടുക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 510 രൂപയാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അത് പച്ച അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. അത് എല്ലാ പ്രൊഡക്ട്സിലും ഇത് ഈ നമുക്ക് കിട്ടുന്ന കമ്മീഷൻ ഇതേപോലെ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇതിന് പുറമെ ഫ്ലിപ്കാർട്ടിൻ്റെ മറ്റു തരത്തിലുള്ള ബാങ്ക് ഓഫറുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് ആപ്ലിക്കബിളാണ്. ഇ ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ഉപയോഗപ്പെടുത്തുന്ന അവസരമുണ്ട്. ഇതിനി നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഫ്രണ്ട്സിലേക്കും എങ്ങനെ നമുക്ക് ഷെയർ ചെയ്യാൻ നോക്കാം. എൻ്റെ ഏറ്റവും അടിയിൽ വാട്സപ്പിൻ്റെ എംബ്ലം കണ്ടിട്ടില്ലേ, നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫോട്ടോസും കാര്യങ്ങളും നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മളെല്ലാ മൂന്ന് ഫോട്ടോസ് ഫ്രിഡ്ജിൻ്റെ മൂന്ന് ഫോട്ടോസ് നമ്മൾ സെലക്ട് ചെയ്തു. അതിന് ഡിസ്ക്രിപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ സെൻഡ് കൊടുക്കുകയാണ്, സെൻഡ് മെസ്സേജ് കൊടുക്കുന്നു. അപ്പോൾ അത് ഫോട്ടോസും അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഡൗൺലോഡ് ആയതിന് ശേഷം നമ്മുടെ വാട്സപ്പിൻ്റെ പേജ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓപ്പൺ ആവും. നമുക്കിത് ആർക്കൊക്കെയാണ് അയക്കേണ്ടത് അത് അവരെ നമുക്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരെ ഇത് നമ്മളങ്ങോട്ട് സെൻഡ് ചെയ്യുകയാണ്. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ സെൻഡ് ചെയ്യുന്നു. ഫസ്റ്റ് നമുക്കിതിൻ്റെ ഫോട്ടോസാണ് സെൻഡ് ആവുക. അതിനുശേഷം നമ്മൾ വീണ്ടും ബാക്ക് വരണം. ബാക്ക് വന്നതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്തിട്ട് വീണ്ടും നമ്മളൊന്നും കൂടി ഡിസ്ക്രിപ്ഷൻ നമുക്ക് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്.
ഇതിന് നമുക്ക് ഫേസ്ബുക്കിലേക്ക് നമ്മുടെ പേജിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിലേക്കോ ഒക്കെ നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഈ ഷെയറിൻ്റെ നമ്മൾ എംബ്ലം കണ്ടില്ലേ, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഫേസ്ബുക്കിൻ്റെ ഓപ്ഷൻസും എല്ലാം വരും. നമുക്ക് അത് വേണമെങ്കിൽ നേരെ ഫേസ്ബുക്കിലേക്കോ ഗ്രൂപ്പിലേക്കോ പേജിലേക്കോ ഒക്കെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് എങ്ങനെ പർച്ചേസ് ചെയ്യണം നോക്കാം. നമ്മൾ നേരെ ഗോ ടു കാർട്ടിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് അതിൻ്റെ എല്ലാം വന്നു. നമ്മളിപ്പോൾ ഫ്രിഡ്ജിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു 3 വർഷത്തെ എക്സ്റ്റൻഷൻ വാറണ്ടിയും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 799 രൂപയാണ്. അതടക്കമുള്ള എമൗണ്ടാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്, 13,000 സംതിങ് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി നമുക്കിത് പ്ലേസ് ടു ഓർഡർ കൊടുക്കണം. നമുക്ക് ഇവിടുത്തേക്ക് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൽപ്പെട്ട ആരെങ്കിലും ആണെങ്കിൽ നമുക്ക് പ്ലേസ് ടു ഓർഡർ കൊടുക്കുമ്പോൾ അവരുടെ പുതിയ അഡ്രസ്സ്, നമ്മൾ എവിടെയാണോ ഈ സാധനം എത്തേണ്ടത് ആ അഡ്രസ്സ് നമ്മൾ കറക്റ്റായിട്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഡെലിവറി കൊടുത്തിട്ട് നമ്മളിത് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പം നമ്മുടെ പേയ്മെൻറ്റിൻ്റെ പേജ് നമുക്ക് ഓപ്പണായി വരും. പേയ്മെൻറ്റിൻ്റെ പേജ് ഓപ്പണായി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മുടെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. നമുക്ക് നമ്മുടെ കാർഡ് ഉപയോഗിച്ച് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാം, അല്ലെ പേടിഎം, ഫോൺപേ, യു പി ഐ, പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി, ഇ ഓപ്ഷൻ വേണമെങ്കിൽ ഇ ഓപ്ഷൻ, ഇതെല്ലാം ഇതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതുമാത്രമല്ല, ഇതിനകത്ത് നമുക്കിപ്പം നിലവിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ഓഫറും കൂടെ വന്നിട്ടുണ്ട്. ഇതിന് ഈ പ്രൊഡക്റ്റിന് 750 രൂപ വീണ്ടും നമുക്ക് ഓഫാണ്, നമുക്ക് വീണ്ടും കുറഞ്ഞിട്ടുണ്ട്, നമുക്ക് എമൗണ്ട് കുറവാണ്. അപ്പം ഇതിനെല്ലാം പുറമെയാണ് നമുക്ക് നമ്മളീ പറഞ്ഞ നമ്മുടെ കമ്മീഷൻ എമൗണ്ടും കൂടെ നമുക്ക് കിട്ടുക. ഇതിനുശേഷം നമ്മൾ പേയ്മെൻറ്റ് കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ ആ പേജിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം എനിക്കിതിപ്പം ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ നമുക്ക് മറ്റു കാര്യങ്ങൾ നോക്കാം. എൻ്റെ ഏറ്റവും അടിയിലത്തെ ഹോം എന്ന് പറഞ്ഞ പേജ് നമ്മളിപ്പോൾ ഓപ്പൺ ആയത് നമ്മുടെ പേജ് തന്നെയാണ്. സെക്കൻഡ് നമുക്ക് ഷെയർ ആണ്, നമ്മൾ അത് കണ്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഓർഡർ, നമ്മൾ കൊടുത്ത മുൻപ് കൊടുത്ത ഓർഡറും കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ ലേൺ, ലേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ടിപ്സും കാര്യങ്ങളും ഇതിൻ്റെ ഈ ബിസിനസ്സിൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. അത് എല്ലാ ഭാഷകളുണ്ട്, പക്ഷേ മലയാളത്തിലില്ല, മറ്റെല്ലാ ഭാഷകളുണ്ട്, അതെങ്കിൽ കണ്ടു നോക്കാം. അടുത്താണ് അക്കൗണ്ടാണ്. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ഫസ്റ്റ് കാണാം മൈ ഏണിങ്സ് കാണാം. ഏണിങ്സ് നമ്മൾ ഓപ്പൺ ആക്കിയാണ്. അപ്പം നമുക്കൊരു 668 രൂപ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ആണ് നിങ്ങൾക്ക് കാണാം. ഇത് ഫസ്റ്റ് നമ്മൾ എന്ത് സംഭവം, എന്ത് പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്താൽ അത് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ആയിട്ടേ നിൽക്കത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഒരു ക്യാൻസലേഷൻ കാലാവധി ഉണ്ട്, 7, 15 അങ്ങനെ പല ദിവസങ്ങൾ ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കിട്ടത്തില്ല, എമൗണ്ട് കിട്ടത്തില്ല. പക്ഷേ ആ ക്യാൻസലേഷൻ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ആ എമൗണ്ട് നമ്മുടെ ഡെപ്പോസിറ്റ്സിലേക്ക് നമുക്ക് ആഡാവും. ആ ക്യാൻസലേഷൻ കാലാവധി കഴിഞ്ഞ് റീഫണ്ട് കാലാവധി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് 7 ഡേയ്സ് അല്ലെ 15 ഡേയ്സ് അതിനുള്ളിൽ നമുക്ക് അത് നമ്മുടെ ഡെപ്പോസിറ്റ് കയറും. ഡെപ്പോസിറ്റിലുള്ള ഈ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നമുക്കത് വിഡ്രോ ചെയ്യാം. അതിൻ്റെ താഴേക്ക് നമ്മുടെ മൈ ഓർഡേഴ്സ്, മൈ കസ്റ്റമേഴ്സ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇവരോട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളും ഫ്ലിപ്കാർട്ടോട് കോൺടാക്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ മുൻപ് ഏഡ് ചെയ്ത് വെച്ച് നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് എല്ലാം നമുക്കിൻ്റെ അത് ചെക്ക് ചെയ്യാം. ഫ്ലിപ്കാർട്ട് തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഡെലിവറി കാര്യങ്ങളെല്ലാം അവരാണ്, റിട്ടേൺ പോളിസി എല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഷോപ്സി ഇൻസ്റ്റാൾ ചെയ്യുക, അതിനുശേഷം നിങ്ങൾ വർക്ക് ചെയ്യുക, ഒരു മോശമില്ലാത്തൊരു ഏണിങ്സ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.